അസ്മിൻ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പികൾക്കായി അസ്മിൻ കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ബൗളൊന്ന് അടച്ച ശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടി നമ്മൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. തണുത്ത മുട്ട ഒരു കാരണവശാലും എടുക്കരുത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മുട്ട ചെറിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട എടുക്കണം, വലിയ മുട്ടയാണെങ്കിൽ ഒന്ന് മതിയാകും. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് അര കപ്പ് മൈദ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണമെങ്കിൽ ഈ മൈദയുടെ കൂടെ സ്ട്രെയിൻ ചെയ്ത് ചേർത്താലും മതി, അല്ലെങ്കിൽ മിക്സിയുടെ ബൗളിലേക്കിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് കൂടി വേണം. അതുകൂടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഈ രൂപത്തിൽ ഒന്ന് ഈ ബാറ്ററിനെ ഇളക്കി യോജിപ്പിക്കണം. ഒരേ ദിശയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മുടെ ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ വാനില എസൻസ് കൂടിയാണ്. അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 6 മോൾഡ് എടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ബാറ്ററിൻ്റെ കണക്ക് വെച്ച് എനിക്ക് 4 മോൾഡിലേക്കുള്ള ബാറ്ററാണ് തികയുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഈ മെഷർമെൻറ്റ് ഡബിളായിട്ട് എടുത്താൽ മതി. ഒരു മുട്ടയുടെയും അരക്കപ്പ് മൈദയുടെയും ബാറ്റർ വെച്ച് 4 എണ്ണമാണ് ചെയ്യാൻ തികഞ്ഞുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് നീളത്തിൽ ചെറുതായിട്ട് മുറിച്ച പിസ്ത കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ കേക്കിൻ്റെ മോൾഡ് വെച്ചു കൊടുക്കുകയാണ്. ശേഷം ഇത് അടച്ച് വച്ച് തീയൊന്ന് മീഡിയത്തിലിട്ട് 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. 1/2 മണിക്കൂറിന് ശേഷം ഒരു സ്ക്വയർ വെച്ച് ഇതേ രീതിയിൽ കുത്തി നോക്കുമ്പോൾ സ്ക്വയർ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ കപ്പ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കപ്പ് കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.